തന്ന ദാനങ്ങളിൽ ഏറ്റവും വലുതാണ് കാഴ്ചശക്തി എന്നുള്ളത്. കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുമ്പോൾ മാത്രമാണ് കണ്ണിൻ്റെ വിലയെക്കുറിച്ച് നാം മനസ്സിലാക്കുക. കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ഇന്ന് ആയുർവേദത്തിൽ ചികിത്സാരീതികൾ ധാരാളമായിട്ടുണ്ട്. ശാലക്കി സൂത്രം അഥവാ നേത്ര ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് സുദർശനം നേത്ര ചികിത്സാലയം. സുദർശനം നേത്ര ചികിത്സാലയത്തിലെ പ്രവർത്തന രീതികളെക്കുറിച്ച് നമുക്കൊന്നറിയാം. അവിടേക്ക് പോകാം. രണ്ട് കണ്ണുകളിൽ നിന്നും ലഭിക്കുന്ന സന്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് തലച്ചോർ ഒരു വസ്തുവിന്റെ നീളം, ഉയരം, വലുപ്പം എന്നിവ നിർണ്ണയിക്കുന്നത്. റെറ്റിനയിൽ പതിക്കുന്ന ദൃശ്യപ്രകാശമാണ് മനുഷ്യനേത്രങ്ങൾക്ക് സംവേദനക്ഷമമായിട്ടുള്ളത്. എന്നാൽ ഉറുമ്പുകൾക്കും മറ്റു ചില ഷഡ്പദങ്ങൾക്കും അൾട്രാവയലറ്റും ഇൻഫ്രാറെഡും കാണുവാൻ സാധിക്കും. റെറ്റിനയ്ക്കുള്ളിൽ പ്രകാശം കൃത്യമായി ഫോക്കസ് ആകാത്തതുകൊണ്ടോ കണ്ണിനുള്ളിലെ ദ്രാവകങ്ങളുടെ മർദ്ദവ്യതിയാനം കൊണ്ടോ ആണ് ഒട്ടുമിക്ക നേത്രരോഗങ്ങളും ഉടലെടുക്കുന്നത്. ആയിരത്താണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ അസുഖങ്ങൾക്കുള്ള ചികിത്സാ വിധികളും ആയുർവേദം രേഖപ്പെടുത്തി വച്ചിരുന്നു. ഈ പാരമ്പര്യത്തിന്റെ തനിമകളെ ആധുനിക ചികിത്സാ നിർണയവുമായി സംയോജിപ്പിച്ചാണ് സുദർശനം നേത്ര ചികിത്സാലയം പ്രവർത്തിക്കുന്നത്. പരമാചാര്യൻ കാഞ്ചി കാമകൂടി പീഠം മഠാധിപതി ശ്രീ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളുടെ അനുഗ്രഹാശസ്സുകളോടെ 1990ലാണ് സുദർശനം നേത്ര ചികിത്സാലയം പ്രവർത്തനം ആരംഭിക്കുന്നത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ മാറി അതിമനോഹരമായൊരു പാടശേഖരത്തിന് നടുവിലായിട്ടാണ് ഈ സുദർശനം നേത്ര ചികിത്സാലയം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഒരു ശാന്തതയും സൗന്ദര്യവും ഒക്കെയുണ്ട് ഈ ഒരു ഭൂപ്രദേശത്ത്. ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക പരിശോധനാ രീതികളും സമന്വയിപ്പിക്കുന്ന സുദർശനം ഇന്ന് നേത്ര ചികിത്സാ രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത നേതൃസ്ഥാനത്താണ് ഉള്ളത്. സുദർശന നേത്ര ചികിത്സാലയത്തിൻ്റെ ആരംഭകാലത്തിൽ തന്നെ നമുക്കൊരു കിട്ടിയ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ആധുനിക പരിശോധനാ സമ്പ്രദായങ്ങളും ആയുർവേദ ചികിത്സാ രീതികളും അത് സമഞ്ജസമായിട്ട് സമന്വയിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു. അപ്പോൾ ശങ്കരനേത്രാലയയിലെ ആധുനിക രോഗനിർണയത്തിനുള്ള പരിശീലനവും വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് കിട്ടിയ ആയുർവേദ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ലഭിച്ച വിദ്യാഭ്യാസവും ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സുദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതുകൊണ്ട് തന്നെ അത് പുതിയ തലമുറയിലെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അനവധി രീതിയിലുള്ള ഇപ്പോൾ ലോക നിലവാരത്തിൽ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പാനലിൻ പ്രൊഡക്ഷൻസ് അവരുടെ ആയുർവേദ ആർട്ട് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞ് ലോകത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളിലും സിനിമാശാലകളിൽ പ്രദർശിപ്പിച്ച ഒരു ആയുർവേദ ആർട്ട് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നേത്ര ചികിത്സ പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ മൊണാലിസ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് ഫ്രാൻസ് 5 പിന്നീട് ഡിസ്കവറി ചാനലിലും വന്ന മ്യൂട്ടൻ ബീസ് എന്ന് പറഞ്ഞിട്ട് തേനുകളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയിൽ തേൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ തേനീച്ചയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയിൽ തേനിനെ കുറിച്ചുള്ള നേത്ര ചികിത്സയിലെ ഉപയോഗത്തെ പറ്റി ഏകദേശം 5 മിനിറ്റോളം നമ്മൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോകമെമ്പാടും വ്യാപിച്ച ഒരു സംവിധാനത്തിൽ നമുക്ക് ഭാഗമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ വേൾഡ് വൈഡ് അക്സെപ്റ്റൻസിന് വളരെയധികം മുതൽക്കൂട്ടായി. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിന് ആധാരം. OPIP ചികിത്സാ സൗകര്യങ്ങൾ സുദർശനം നേത്ര ചികിത്സാലയത്തിൽ ലഭ്യമാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ മാത്രമല്ല കണ്ണടകൾ ഉപയോഗിക്കുന്നവർക്ക് കണ്ണടകൾ മാറ്റുവാനും വേണ്ട രീതിയിലുള്ള ചികിത്സാ ക്രമങ്ങളാണ് ഈ സുദർശനം നേത്ര ചികിത്സാലയത്തിൽ ലഭ്യമാകുന്നത്. സുദർശനം നേത്ര ചികിത്സാലയത്തിൻ്റെ എന്താണ് ആ ഒരു എടുത്തു പറയാനുള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ, എനിക്ക് വളരെ ഒരു ഗ്രാജുവേഷന് ശേഷം 1990കളിൽ ലോകത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ശങ്കരനേത്രാലയ അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയിൽ മദ്രാസിലുള്ള അതിൻ്റെ ചെയർമാൻ പത്മവിഭൂഷൺ ഡോക്ടർ SS ബദ്രിനാഥ്, അദ്ദേഹം നമ്മുടെ ആയുർവേദ നേത്ര ചികിത്സയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ കാര്യത്തെപ്പറ്റി പഠിക്കുവാനായിട്ട് കേരളത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇത് ഒരു പുനർജനിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു സംഗതിയാണെന്നും ഇതിൽ കൂടുതൽ റിസർച്ച് ആവശ്യമാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് അദ്ദേഹം എന്നെ ശങ്കരനേത്രാലയയിലേക്ക് 1 വർഷത്തെ ഫെലോഷിപ്പ് ചെയ്യുന്നതിനായിട്ട് ക്ഷണിച്ചു. ആധുനിക നേത്ര പരിശോധനാ സമ്പ്രദായങ്ങളിലും
റിസർച്ച് മെത്തഡോളജിയിലൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ആ ഒരു വർഷത്തെ പരിശീലനം കഴിഞ്ഞതോടുകൂടി നേത്ര ചികിത്സ നേത്ര പരിശോധിക്കാനും രോഗങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും മറ്റുള്ളൊരു ഒരു ഒരു അറിവ് നമുക്ക് നേടുവാൻ സാധിച്ചു. അത് ഒരു ആയുർവേദ കോളേജിലോ അല്ലെങ്കിൽ ആയുർവേദ കേന്ദ്രങ്ങളിലോ ലഭിക്കുന്ന ഒരു അറിവല്ല. അപ്പോൾ അതിനെ സമന്വയിപ്പിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ സുദർശനം നേത്ര ചികിത്സാലയം ആരംഭിച്ചത്. അപ്പോൾ കണ്ണിൻ്റെ അകത്തുള്ള അസുഖങ്ങളും കണ്ണിന് പുറമേയുള്ള അസുഖങ്ങളും മറ്റ് ന്യൂറോളജിക്കൽ സംവിധാനങ്ങളും അല്ലെങ്കിൽ തിമിരം പോലുള്ള അസുഖങ്ങൾ തിരിച്ചറിയുവാനും ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് പോലുള്ള എമർജൻസി കേസുകൾ തിരിച്ചറിയുവാനും അതിനെ നമുക്ക് വേണ്ടത് റെഫർ ചെയ്യുവാനും അല്ലാത്തത് ചികിത്സയ്ക്ക് എടുക്കുവാനും ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യുവാനായിട്ട് അത് വളരെയധികം ഉപകരിച്ചു. അപ്പോൾ അത് കൂടെ നമുക്കിതിൽ ചികിത്സയുടെ ഭാഗത്ത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഞരമ്പ് സംബന്ധിയായ കാഴ്ചക്കുറവ്, കുട്ടികളിലെ കാഴ്ച വൈകല്യം, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, നടുവേദന, സന്ധിവേദന, അലർജി, മൈഗ്രെയിൻ എന്നിവയ്ക്കെല്ലാം സുദർശനത്തിൽ പ്രത്യേക ചികിത്സാ വിധികൾ ഉണ്ട്. ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു 10-40 വർഷമായിട്ട് അല്ലെങ്കിൽ 10-30 വർഷമെങ്കിലും ആയിട്ട് അടുത്ത് കണ്ണുകൊണ്ട് അടുത്ത് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളാണ് കൂടുതലുമുള്ളത്. അതിലേറ്റവും പ്രമുഖമായിട്ടുള്ളതാണ് ലാപ്ടോപ്പ്, പാം ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ. ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ആയതോടുകൂടി കുറേയും കൂടി കണ്ണിനടുത്തേക്ക് ഇത് ഫോക്കസ് അടുപ്പിക്കേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഈ ശീലം കാരണം കണ്ണിൻ്റെ ഫോക്കൽ ലെങ്ത് ദൂരേക്ക് കൊണ്ടുപോകാനായിട്ട് കണ്ണുകൾക്ക് പ്രയാസം വരുന്നു. അപ്പോൾ കണ്ണിൻ്റെ ഐഗോളത്തിന് പുറകിലേക്ക് തള്ളാനുള്ളൊരു പ്രവണത ഉണ്ടാവുകയാണ്. ആക്സിയൽ ലെങ്ത്, കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പുറകോട്ടുള്ള ദൂരം വർദ്ധിക്കുന്നു. ഈ ഫോക്കൽ പോയിൻ്റ് അടുത്തേക്ക് വരുന്നതനുസരിച്ച് കണ്ണിൻ്റെ ടെൻഡൻസിയാണ് ആക്സിയൽ ലെങ്ത് പുറകോട്ട് പോകാന്നുള്ളത്. അത് ഷോർട്ട് സൈറ്റിന് കാരണമാകുന്നു. അപ്പോൾ അത് ആദ്യം ആരംഭിക്കുന്ന 0.5 ആയിരിക്കും, -0.5 ആയിരിക്കും. അടുത്ത വർഷം ഈ ഗ്ലാസ് ഉപയോഗിക്കുന്ന കുട്ടി പിറ്റേ വർഷം നോക്കുമ്പോൾ അത് -1 ആവും. അപ്പോൾ പിന്നെ ആ -1 ഗ്ലാസ് മാറി വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ അത് -1.5 ആയിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നല്ലാണ്ട് ഇതിന് ഒരു കാലത്തും ഈ ഗ്ലാസ് ഉപയോഗിച്ചതുകൊണ്ട് കണ്ണിൻ്റെ പവർ കുറഞ്ഞു വരുന്നില്ല, ഐ മീൻ കാഴ്ചയുടെ നമ്പർ കുറഞ്ഞു വരുന്നില്ല, കൂടുന്നതല്ലാതെ. അപ്പോൾ നേരെ മറിച്ച് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം കണ്ണട ഇല്ലാതെ വീടുകളിലെ അകത്തും മറ്റും കഴിയുമ്പോൾ കണ്ണട ഇല്ലാതെ കഴിയുവാനായിട്ടും സ്കൂൾ, ഓഫീസ് മുതലായ അത്യന്താപേക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം കണ്ണട ധരിക്കുവാനായിട്ടാണ് നമ്മൾ ഉപദേശിക്കാറുള്ളത്. അതോടൊപ്പം തർപ്പണം പോലുള്ള ചികിത്സകൾ, നസ്യം പോലുള്ള ചികിത്സകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഈ ദൂരത്തേക്ക് കാണുന്ന കാഴ്ചയിൽ കാര്യമായ വ്യതിയാനം, കുട്ടികളിലാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായ വ്യതിയാനം ഉണ്ടാകുന്നത് നമുക്ക് അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ സ്നെല്ലൻസ് ചാർട്ട് പോലെ കാഴ്ച പരിശോധനാ സങ്കേതങ്ങളിൽ കാഴ്ച ചികിത്സയ്ക്ക് മുമ്പുള്ള ആയുർവേദ ചികിത്സയ്ക്ക് മുമ്പുള്ള കാഴ്ച പരിശോധനയും ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ച പരിശോധന നടത്തുമ്പോൾ ഗണ്യമായ മാറ്റങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അതുതന്നെ വീണ്ടും കണ്ണടയുടെ ഉപയോഗം ക്രമാനുഗതമായിട്ട് കുറച്ചു കൊണ്ടുവരാനായിട്ട് രോഗിയെ സഹായിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നത് കാഴ്ച ശക്തി നാച്ചുറലായിട്ട് പ്രകൃതിയുടെ ഇണങ്ങുന്ന രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് രോഗിക്ക് സഹായകമാകും. കുട്ടികളുടെ നേത്രരോഗത്തിനും കണ്ണട കുറയ്ക്കുന്നതിനുമുള്ള പ്രത്യേക ക്ലിനിക് സുദർശനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആയുർവേദ തെറാപ്പിയിലൂടെ കണ്ണുകളുടെ പേശികൾ ബലപ്പെടുത്തി ലെൻസിന്റെ ചലനം സുഗമമാക്കി ദൂരക്കാഴ്ചയും സമീപകാഴ്ചയും മെച്ചപ്പെടുത്തുന്ന സുദർശനത്തിലെ പ്രത്യേക ചികിത്സാ രീതി വിദേശങ്ങളിൽ പോലും ഈ നേത്ര ചികിത്സാലയത്തിന്റെ പ്രശസ്തി എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ആയുർവേദ ചികിത്സാ ഭാരതീയമായിട്ടുള്ളൊരു ചികിത്സാശാസ്ത്രം എന്ന് പറയുന്നതാണല്ലോ ആയുർവേദം. അപ്പോൾ അതിനെ വീണ്ടും അതിൻ്റെ പഴയ യശസ്സിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആയുഷ് വകുപ്പ് തന്നെ രൂപീകരിച്ചത്. ആയുർവേദ, യോഗ, യുനാനി, നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോപ്പതി ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് മോഡേൺ മെഡിസിനിൽ നിന്ന് മാറ്റിയിട്ട് ഈ മറ്റ് ആൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ എല്ലാം കൂടി ചേർത്ത് ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് ആയുഷ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കീഴിലാണ് രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ. അതിൽ നേത്ര ചികിത്സയെ എല്ലാ
സ്പെഷ്യാലിറ്റികളിൽ മർമ്മ ചികിത്സ ബാല ചികിത്സ വിഷ ചികിത്സ അങ്ങനെയുള്ള എല്ലാ ചികിത്സകളിലും കുട്ടികൾക്ക് കൂടുതൽ ഗുരുകുല സമ്പ്രദായത്തിൽ അറിവ് നൽക എന്നുള്ള ഒരു പദ്ധതിയുണ്ട് ഗുരു ശിഷ്യ പരമ്പര എന്ന പേരിൽ അപ്പോൾ അതിൽ നേത്ര ചികിത്സയുടെ ഭാഗമായിട്ട് നേത്ര നേത്ര ചികിത്സ ഗുരുവായിട്ട് എനിക്ക് അതിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അന്ന് ഏകദേശം ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അതിൻ്റെ ഒരു ഗുരുവായിട്ട് ആയുഷിൽ ആർഐവി എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി അഷുറൻസ് എന്ന് പറയുന്ന ഒരു രീതിയല്ല ഒരു ചികിത്സ എന്ന് പറയുന്നത് കാരണം ഏതൊരു ചികിത്സ എന്ന് പറയുന്നതും ദൈവദത്തമാണ് അത് പല വ്യക്തികൾക്കും പല രീതിയിലുമാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക ഞാനൊരു കേസിലും പോലും ഞാൻ ഒരു ഫലവും ക്ലെയിം ചെയ്യാറില്ല അവകാശവാദങ്ങളൊന്നും ചെയ്യാറില്ല അത് നമ്മുടെ അനുഭവം കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ രോഗിയോട് പറയും അവരോട് അതിനെപ്പറ്റി വിശദീകരിക്കും പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന ഷോർട്ട് സൈറ്റ് ഈ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കും ഉണ്ടാകുന്ന അലർജി സംബന്ധമായ നേത്രരോഗങ്ങൾ ചൊറിച്ചിൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക പീള വരിക കണ്ണ് തുറക്കാൻ വയ്യായിക ഡ്രൈ ഐസ് എന്ന് പറയുന്നത് അതുകൂടാതെ ഡയബറ്റിക് റെറ്റിനോപ്പതി അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ വെയിൻ ഒക്ലൂഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി പി കൂടിയിട്ടുണ്ടാകുന്ന ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി ആൻറ്റീരിയർ ഇസ്കീമിക് ഒപ്റ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാഴ്ച തകരാറുകൾ കുട്ടികൾക്കുണ്ടാകുന്ന ഈ രാക്കണ്ണ് കാണായിക എന്ന് പറയുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് അതിലുള്ള പല വകഭേദങ്ങൾ അവയിലൊക്കെ ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ആയുർവേദ ചികിത്സ കൊണ്ട് നൽകുവാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഈൽസ് ഡിസീസ് എന്ന് പറയുന്ന കണ്ണുകളിലെ ചില യുവാക്കളിലും മറ്റും കാരണമില്ലാതെ രക്തം കിനിയുന്ന ഈൽസ് ഡിസീസ് അതിലൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാനും കാഴ്ച കുറേ ഒരു പരിധിവരെ വർദ്ധിപ്പിക്കാനായിട്ടും ആയുർവേദ ചികിത്സ കൊണ്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ന്യൂറോ വാസ്കുലറായിട്ട് ബേസായിട്ടുള്ള രോഗങ്ങളിൽ ആയുർവേദം വളരെയധികം ഫലം ചെയ്യുന്നതായിട്ടാണ് ഇത്രയും കാലത്തെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയുർവേദത്തിലെ ചിലവ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് തോന്നുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ എത്രയാണ് ഒരു രോഗിക്ക് ചിലവ് വരിക 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം ഒക്കെ അല്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു പഞ്ചകർമ്മ ചികിത്സ ചെയ്യണമെങ്കിൽ കേവലം 10,000 രൂപ, 15,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയാണ് ഒരു സെൻറ്ററിൽ സാധാരണ ശരാശരി ആവുന്നത് അപ്പോൾ അത് എത്ര എഫക്റ്റീവായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം അതിന് പ്രയോജനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ബേസ് ചെയ്തിട്ടാണ് അതിന് പറയാം ഇപ്പോൾ ഒരു കാറ്ററാക്ട് സർജറി ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം 70,000 രൂപ മുതൽ താഴോട്ടുണ്ട് അപ്പോൾ അത് ചിലവ് എന്നുള്ളത് വളരെ ആനുപാതികമാണ് അത് ഓരോ സ്ഥലത്തെയും ഓരോ സന്ദർഭത്തെയും അനുസരിച്ചിട്ടാണ് ചിലവ് എന്ന് പറയുന്നത് പൊതുവേ ഒരു ചികിത്സ എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഉദ്ദേശം ഒരു 9 ദിവസത്തെ ചികിത്സ അല്ലെങ്കിൽ 7 ദിവസത്തെ ചികിത്സ തർപ്പണമൊക്കെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 8,000 രൂപ, 10,000 രൂപയുടെ അടുത്താണ് അതിൻ്റെ ഒരു തോത് വരിക ചില പലപ്പോഴും അത് താമസം ഉൾപ്പെടെ പോലും അത്രയൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്നൊരു അത് ഓരോ കേസിലും വ്യത്യസ്തമായിട്ടാണ് എപ്പോഴും ഇരിക്കുക അഷ്ടാംഗഹൃദയത്തിൽ തന്നെ ഇപ്പോൾ ഊർധ്വജത്രു വികാരം എന്ന് പറയും അതായത് ഊർധ്വം എന്ന് വെച്ചാൽ മുഗൾ ഭാഗം ജത്രു എന്ന് വെച്ചാൽ കഴുത്ത് ഊർധ്വജത്രുഗതം കഴുത്തിന് മേൽപോട്ടുണ്ടാകുന്ന രോഗങ്ങളിൽ ആണ് ശാലാക്യ രോഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേത്രരോഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഇയർ നോസ് ത്രോട്ട് ENT ഉണ്ടെന്നറിയാം അതുപോലെ തന്നെ അതിലൊരു സബ് സെക്ഷനായിട്ടാണ് ശാലാക്യം പറയുന്നത് അത് പ്രധാനമായിട്ടും അതിൻ്റെ ശസ്ത്രക്രിയകളും ചെറിയ രീതിയിലുള്ള ശസ്ത്രക്രിയകളും അന്നത്തെ കാലത്ത് റൈനോപ്ലാസ്റ്റി ഓട്ടോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിരുന്ന ശുശ്രുതാചാര്യനാണ് നമ്മൾ ഫാദർ ഓഫ് സർജറി എന്ന പേരിൽ ഇന്നും ലോകമെമ്പാടും അറിയപ്പെടുന്ന ശുശ്രുത മഹർഷിയാണ് ആയുർവേദത്തിലെ ഏറ്റവും പ്രമുഖമായിട്ട് നേത്ര ചികിത്സയെ പ്രതിപാദിച്ച് വിശദീകരിച്ച് എഴുതിയിട്ടുള്ളത് അന്നത്തെ കാലത്ത് വാഴയെല്ലാം വെട്ടി അതിൻ്റെ ഓരോ ദളങ്ങളും വെട്ടിക്കൊണ്ടാണ് അത് അല്ലെങ്കിൽ അറുത്തുകൊണ്ടാണ് ശസ്ത്രക്രിയയ്ക്ക് പരിശീലിച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വളരെ ആത്മജ്ഞാനവും അകക്കണ്ണും കൊണ്ട് ഒരുപാട് ശാസ്ത്രം മുന്നോട്ട് അവർ പുരോഗമിക്കുകയും ചരകാചാര്യൻ സുശ്രുതാചാര്യൻ വാഗ്ഭടാചാര്യൻ അങ്ങനെ നിരവധി പേര് ശാർംഗധരൻ അങ്ങനെ മാധവ നിധാനം അങ്ങനെ ഒരു ഒട്ടനവധി പുസ്തകങ്ങൾ ആയുർവേദ സംഹിതയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഊർധ്വഭാഗത്ത്
ഉപ വിഭാഗമാണ് ശാലാഖ്യതന്ത്രം അല്ലെങ്കിൽ ശലാക കൊണ്ട് ചെയ്യുന്ന ചികിത്സ ശലാക എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന അത് കണ്ണിൽ പണ്ട് തർപ്പണ തിമിരം ഒഴിവാക്കുന്നതിനായിട്ട് ചെയ്തിരുന്ന ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കണ്ണിനകത്ത് ഉണ്ടാകുന്ന കുരു അതുപോലെയുള്ള വീക്കങ്ങളൊക്കെ കീറാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ശലാക ആ ശലാക കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ശാലാഖ്യതന്ത്രം എന്ന പേര് വീണത് എനിക്ക് ഭാഗ്യവശാല ഗ്രാജുവേഷന് ശേഷം ഒട്ടനവധി ഗുരുക്കന്മാരുടെ കീഴിൽ അവരുടെ കൂടെ നിന്ന് വീട്ടിൽ താമസിച്ച് അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഏകദേശം ഒരു 5 വർഷത്തോളം ഇന്ന് പലർക്കും കിട്ടാതെ പോകുന്ന ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് നമ്മളൊരു ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള പ്രചോദനവും ശക്തിയും അറിവും വിവേചന ശക്തിയും ഉണ്ടാകുന്ന ഒരു രീതിയാണ് ഗുരുകുലവാസം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അന്തരിച്ചു പോയ മഹത് വ്യക്തിത്വങ്ങളായിട്ടുള്ള ആയുർവേദ മേഖലയിലെ വളരെ പ്രമുഖരായിട്ടുള്ള കുലപതിമാരായിട്ടുള്ള ബ്രഹ്മശ്രീ വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം 1989 തന്നെ ഞാൻ 87 ഞാൻ അദ്ദേഹത്തെ വിട്ട ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിക്കുകയുണ്ടായി അതുപോലെ തന്നെ വൈദ്യരത്നം വൈദ്യഭൂഷണം രാഘവൻ തുനൽപ്പാട് ചാലക്കുടി അതുകൂടാതെ നേത്ര ചികിത്സയിൽ നിരണത്ത് തിരുവല്ലയ്ക്കടുത്ത് നിരണം എന്ന ഗ്രാമത്തിൽ കോയിക്കത്തുണ്ടിയിൽ കൃഷ്ണൻ കുട്ടികൃഷ്ണൻ നായർ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ നേത്ര ചികിത്സ പാരമ്പര്യമായിട്ടും പഠിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ആ ചികിത്സാ അനുഭവങ്ങളും അവരുടെ അറിവും മറ്റും നമ്മളിലേക്ക് പകർന്ന് ഇത് വിപുലീകരിക്കുന്നതിനായിട്ടുള്ളൊരു വലിയൊരു അവസരം ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു 2.5 പതിറ്റാണ്ടിൻ്റെ പ്രവർത്തനത്തിനിടയിൽ ലഭിക്കുകയുണ്ടായിട്ടുണ്ട് ഒരു ആയുർവേദിക് നഴ്സിംഗ് സ്കൂളും സുദർശനം നേത്ര രോഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് പരമ്പരാഗത ആധുനിക ശാസ്ത്രശാഖകളുടെ ഒരു സമന്വയം തന്നെയാണ് തിരുവല്ലയിലെ സുദർശനം നേത്ര ചികിത്സാലയത്തിൽ നടക്കുന്നത് ഡോക്ടർ എസ് ഗോകുലിന്റെ നേതൃത്വത്തിലാണ് ഈ ചികിത്സാലയം പ്രവർത്തിക്കുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആയുർവേദത്തിൽ ബിരുദം നേടിയ ഡോക്ടർ ഗോകുലിനാണ് ഈ ആശുപത്രിക്ക് തുടക്കമിടുന്നത് വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരി വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് തുടങ്ങിയ പ്രഗത്ഭരുടെ ശിഷ്യനായി പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ ഗോകുലൻ പത്മഭൂഷൺ ഡോക്ടർ എസ് എസ് ബദരിനാഥിന്റെ കീഴിൽ ചെന്നൈയിലെ ശങ്കര നേത്രാലയത്തിലും പഠനം നടത്തിയിട്ടുണ്ട് ഇവിടെ സുദർശനത്തിൽ നമ്മൾ ഞാൻ തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെയാണ് ഞാൻ തിരുവല്ലയിൽ ഹെഡ്ക്വാർട്ടറിൽ ഉണ്ടാകുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൺസൾട്ടൻസി എന്ന രീതിയിൽ തൃപ്പൂണിത്തുറ ആലുവ കോഴിക്കോട് ബാംഗ്ലൂർ മാസത്തിലൊരിക്കൽ ബാംഗ്ലൂർ മുംബൈ കോട്ടയം ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൺസൾട്ടൻ്റായിട്ട് പോകുന്നുണ്ട് അപ്പോൾ തിരുവല്ലയിൽ നമ്മളിവിടെ ഏകദേശം 9 റൂമുകൾ ACയും നോൺ ACയും ആയിട്ട് റൂമുകളുണ്ട് ഇവിടെ നമ്മൾ പഞ്ചകർമ്മ ചികിത്സകൾ കൂടാതെ നേത്രത്തിൻ്റെ പ്രത്യേക ചികിത്സകളായിട്ടുള്ള ശിരോവസ്ഥിയുണ്ട് തർപ്പണം നസ്യം കഷായധാര ഞവരക്കിഴി ഇവിടെ ഞവരക്കിഴി നമ്മൾ പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു ആയുർവേദ സിദ്ധാന്തമനുസരിച്ചുള്ള ഒരു ചികിത്സാ രീതിയാണ് 1995 മുതൽ നമ്മളത് ഇവിടെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതലും നേത്ര കാഴ്ച സംബന്ധമായിട്ടുള്ള കുട്ടികളിലുണ്ടാകുന്ന കാഴ്ച തകരാറുകൾ മയോപ്പിയ കൊണ്ട് ഷോർട്ട് സൈറ്റ് അസ്റ്റിഗ്മാറ്റിസം കെരട്ടോകോണസ് അങ്ങനെയുള്ള ചില പ്രത്യേക കാഴ്ച വൈകല്യങ്ങളിൽ ആയുർവേദത്തിൻ്റെ ചികിത്സ വളരെയധികം പ്രയോജനപ്രദമാകുന്നുണ്ട് അതുകൂടാതെ നമ്മൾ വർഷങ്ങളോളമുള്ള ചികിത്സയുടെ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡിഫൻസ് സർവീസുകളിലും മറ്റും കാഴ്ച തകരാറ് മൂലം പുറന്തള്ളപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പ്രാഥമിക പരിശോധനയിൽ പുറന്തള്ളപ്പെട്ടു പോകുന്ന കുട്ടികൾ ഇവിടെ ചികിത്സ വന്നിട്ട് ചികിത്സ ചെയ്തിട്ട് അടുത്ത ടെസ്റ്റിൽ അവർ പാസ്സായി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് എടുത്തു പറയാനുണ്ട് അപ്പോൾ അത് കുട്ടികളിലെ കാഴ്ച തകരാറുകൾ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള ചെറിയ കാഴ്ച തകരാറുകൾ ഷോർട്ട് സൈറ്റുകൾ കണ്ണിനുണ്ടാകുന്ന മറ്റ് ഗുരുതരമായ അതുമൂലം ഉണ്ടാകുന്ന മറ്റ് പ്രത്യാഘാതങ്ങൾ ഇതൊക്കെയൊക്കെ പരിഹാരം നൽകാനായിട്ട് ആയുർവേദത്തിൽ കൂടെ സാധിക്കും നേത്ര ചികിത്സ ആധുനികമായിട്ട് പറയുമ്പോൾ അതൊരു പ്രധാനമായിട്ടും സർജിക്കൽ സ്പെഷ്യാലിറ്റിയാണ് സർജറീസ് കൊണ്ട് മാറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ആധുനിക നേത്ര ചികിത്സാശാസ്ത്രം പറയുന്നുണ്ട് നേരെ മറിച്ച് ആയുർവേദത്തിലാണെങ്കിൽ ഔഷധങ്ങൾ കൊണ്ട് മാറ്റാവുന്ന ഒരുപാട് രോഗങ്ങൾ അതിന് പകരം വയ്ക്കാനായിട്ട് ആധുനിക ശാസ്ത്രത്തിലില്ല ആധുനിക ശാസ്ത്രത്തിൻ്റെ സർജറിക്ക് പകരം വയ്ക്കാൻ ആയുർവേദത്തിലുമില്ല അപ്പോൾ രണ്ടും പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ളൊരു ചികിത്സാ പദ്ധതിയാണ് നമ്മൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പാരമ്പര്യ ചികിത്സാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന തൻ്റെ മാതാവിൻ്റെ ഒരു സ്വാധീനം തന്നെയാണ്
ഡോക്ടർ ഗോകുലിനെ ഈ ഒരു രംഗത്തേക്ക് വഴിതിരിച്ചു വിട്ടത്. എൻ്റെ അമ്മ നേത്രചികിത്സയിലെ പാരമ്പര്യമായിട്ട് ധാരാളം അറിവുകൾ സമ്പാദിച്ച വ്യക്തിയാണ്. അമ്മ 86 വയസ്സിലാണ് അമ്മ മരിച്ച 2 വർഷം മുമ്പ്. ചെറിയ പ്രായത്തിൽ തന്നെ 8 വയസ്സിൽ തന്നെ ഗുരുമുഖത്ത് നിന്ന് ഇളമന അച്യുതമേനോൻ എന്ന് പറയുന്ന തൃപ്പൂണിത്തുറയിലെ അന്നത്തെ പ്രശസ്തമായ കൊച്ചി രാജാവിൻ്റെയൊക്കെ ആസ്ഥാന വൈദ്യനായിരുന്ന ഇളമന അച്യുതമേനോൻ്റെ അടുത്ത് നിന്ന് അമ്മ ജ്യോതിഷം, സംഖ്യാശാസ്ത്രം, ഹസ്തശാസ്ത്രം, ആയുർവേദം, നേത്രചികിത്സ പ്രത്യേകിച്ച് ഇതെല്ലാം അഭ്യസിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മയിൽ നിന്നുള്ള ആ ഒരു പ്രചോദനമാണ് ഞാൻ ആയുർവേദ ബിരുദ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഈ ഒരു നേത്രചികിത്സ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം. അങ്ങനെ 1990 നേത്ര ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ദേശീയ തലത്തിൽ ധാരാളം ഫിലാന്ത്രോപ്പിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നേത്ര ഫൗണ്ടേഷൻ എന്ന പേരിലൊരു പ്രസ്ഥാനം രൂപവത്കരിച്ചത്. 1993 സുദർശനം നേത്ര ചികിത്സാലയം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള ചികിത്സാലയം അത് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. തേൻ തെറാപ്പിയെ കുറിച്ചുള്ള ഡോക്ടർ ഗോകുലിൻ്റെ വീഡിയോ ഫ്രഞ്ച് ടെലിവിഷൻ ചാനലായ ഫ്രാൻസ് എസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2010 രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠത്തിൻ്റെ ചികിത്സക് ഗുരുവായി ഡോക്ടർ ഗോകുലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തിരുവല്ലയിൽ സുദർശനം തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആകെ ഉള്ളിലാണ് നിൽക്കുന്നത്. നഗരത്തിൽ തന്നെയാണ്, തിരുവല്ല ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ മറ്റോ ഇപ്പോൾ ദൂരദേശത്ത് നിന്ന് വരുന്നവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരാറുണ്ട്. വിദേശത്തു നിന്ന് വരുന്നവരോ ദൂരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ ഫ്ലൈറ്റിൽ വരാറുണ്ട്. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വരാറുണ്ട്. തിരുവല്ലയിൽ വളരെ മഞ്ഞാടി തൈമല എന്ന് പറയുന്ന വളരെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് സുദർശനം ചെയ്യുന്നത്. അതുകൂടാതെ വെള്ളിയാഴ്ചകളിൽ തൃപ്പൂണിത്തുറയിലുണ്ട് അൻമിൻ ആയുർവേദ ചികിത്സാലയം തൃപ്പൂണിത്തുറ, അല്ലെങ്കിൽ കേരള ആയുർവേദ ലിമിറ്റഡ് ആലുവ, ഒയാസിസ് ഐ ഹോസ്പിറ്റൽ കോഴിക്കോട്, താമരശ്ശേരി വയനാട് റോഡിൽ, അതുകൂടാതെ ഇന്ദീപുരം ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നിട്ട് കോട്ടയം മണർകാടുണ്ട്. ഇവിടെയൊക്കെ ആഴ്ചയിലൊരിക്കൽ വിസിറ്റ് ചെയ്യാറുണ്ട്. കൂടാതെ മാസത്തിലൊരിക്കൽ ബാംഗ്ലൂർ MS രാമയ്യ എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയുണ്ട്, ക്യാമ്പസുണ്ട്. അവരുമായിട്ട് സഹകരിച്ചിട്ട് അവരുടെ ക്യാമ്പസിൽ മാസത്തിലൊരിക്കൽ അത് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു 100 ബെഡോളമുള്ള വലിയൊരു ഹോസ്പിറ്റൽ തന്നെ ആയുർവേദത്തിൻ്റെ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഗോകുല ആയുഷ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫോളോ അപ്പ് ചെയ്യാനും മറ്റും ഡോക്ടർമാരും എല്ലാം ഉണ്ട്. അതുകൂടാതെ ബോംബെയിലും, മുംബൈയിൽ മാസത്തിലൊരിക്കൽ വിസിറ്റ് ചെയ്തിട്ട് ചികിത്സയും മറ്റും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. 1993 അമേരിക്കയിൽ നിന്നും അശോക ഇന്നോവേറ്റീവ് ഫോർ ദി പബ്ലിക് എന്ന ലൈഫ് ഫെലോഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടർ ഗോകുലിനെ തേടി ചിത്ര തിരുനാൾ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. ആധുനിക സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചുള്ള രോഗനിർണയവും പരമ്പരാഗത ചികിത്സാ രീതിയുമാണ് സുദർശനം നേത്ര ചികിത്സാലയത്തിനെ മറ്റ് ചികിത്സാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഞാൻ കൃഷ്ണമണിയുടെ ഒരു ഷേപ്പിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനമാണ്. സ്പെറിക്കൽ പവറിൽ നിന്ന് മാറി സിലിണ്ടറിലേക്ക് കുറേ, അതായത് ഒരു ആക്സിസിലുണ്ടാകുന്ന പവർ മറ്റേ ആക്സിസിൽ തികയുന്നില്ല, അങ്ങനെ ഉണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതും ഈ കുട്ടികളുടെ അടുത്തുള്ള ഉപയോഗത്തിൽ നിന്നാണ് കൂടുതലായിട്ട് വരുന്നത്, പാരമ്പര്യമായിട്ട് വരാം. അത് ഒരുപാട് വ്യത്യാസം വരുമ്പോഴാണ് കോണിക്കൽ കോർണിയ, കെരട്ടോകോണസ് എന്ന രീതിയിലേക്ക് വരുന്നത്. അത് പലപ്പോഴും സർജറി പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകാറുണ്ട്. പല ചികിത്സാ മാർഗങ്ങളും ആധുനിക ശാസ്ത്രത്തിൽ ശസ്ത്രക്രിയ, ചെറിയ ചെറിയ C3R പോലുള്ള ചികിത്സാ രീതികൾ പറയുന്നുണ്ടെങ്കിലും അവയിൽ നിന്നും കാഴ്ച വർദ്ധിപ്പിക്കുവാനായിട്ട് ഉതകുന്നതായിട്ട് കാണാറില്ല. ആ രോഗാവസ്ഥ മാക്സിമം കൂടാതിരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുമെന്നല്ലാതെ, നേരെ മറിച്ച് ആയുർവേദം ചെയ്യുന്ന പല രോഗികളിലും, യുവാക്കളിലാണ് നമ്മളത് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്, 25-30 വയസ്സുള്ളവരിൽ, അത് പല രോഗികളിലും നമുക്ക് ചികിത്സ കൊണ്ട് ക്രമാനുഗതമായിട്ട് കാഴ്ചശക്തി വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് കാണുന്നുണ്ട്. ചികിത്സ ചെയ്ത് ഓരോ തവണയും ചികിത്സ ചെയ്യുമ്പോൾ, 6 മാസമോ 1 വർഷമോ കൂടി ചികിത്സ ചെയ്യുമ്പോൾ അവർക്ക് അവരിലുള്ള കാഴ്ചശക്തിയും ഷാർപ്നെസ്സും ഇമേജിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കഴിവും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
ग्लोकोम अब രണ്ടും ചേർന്ന് ആധുനിക ശാസ്ത്രവും ഇപ്പോ പ്രഷർ എല്ലാം കണ്ടമാനം വർദ്ധിക്കുന്ന കേസാണെങ്കിൽ അത് പ്രഷർ കുറയ്ക്കാനായിട്ട് ലേസർ ശാസ്ത്രക്രിയയോ പെരിഫറൽ ഐറിഡെക്ടമി എന്ന് പറയുന്ന ശാസ്ത്രക്രിയയോ അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രക്രിയകളോ അല്ലെങ്കിൽ ഡ്രോപ്സോ ആന്റി ഗ്ലോക്കോമ ഡ്രോപ്സോ ഒക്കെ ഒഴിച്ച് നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ആയുർവേദം ഇതിനെ പ്രധാനമായിട്ട് ആശ്രയിക്കേണ്ടത് കണ്ണിന് തനതായ ശക്തി വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഈ പ്രഷറിനെ താങ്ങുന്നതിനുള്ള കഴിവ് കണ്ണുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഈ പ്രഷറിന്റെ ത്രെഷോൾഡ് ലെവൽ കണ്ണിൽ നിലനിർത്തുക. അതുകൊണ്ട് കണ്ണിനുണ്ടാകുന്ന ഞരമ്പിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരമാവധി കുറച്ച് കാഴ്ചയുടെ തോത് വർദ്ധിപ്പിക്കുക, ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു സപ്ലിമെന്ററി സംവിധാനമാണ് ആയുർവേദത്തിൽ സമീപിക്കാവുന്നത്. അത് വളരെ വിദഗ്ധമായിട്ട് നമുക്കിവിടെ ഫലം തരുന്നുണ്ട്, ചികിത്സ ഉണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതിൽ പ്രധാനമായി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡയബറ്റിക് ആണ് അവിടെ നമുക്ക് കൺട്രോൾ നിർത്തേണ്ടത്. ഏകദേശം 8 വർഷത്തോളം എടുക്കുന്ന ഡയബറ്റിക് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നതുകൊണ്ടോ നിയന്ത്രണമല്ലാതെ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ നിൽക്കുന്നതുകൊണ്ടോ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന അപചയവും അവയ്ക്കുണ്ടാകുന്ന ലീക്കേജുമാണ് വളരെ താരതമ്യേന ദുർബലമായ റെറ്റിന പോലുള്ള അല്ലെങ്കിൽ കിഡ്നി പോലുള്ള അവയവങ്ങളെ ബാധിച്ചിട്ട് അവിടെ രക്തം ഇറങ്ങിയിട്ട് ആ രക്ത ഞരമ്പുകളെ കണ്ണിൻ്റെ ഞരമ്പുകളെ അത് സ്വാധീനിക്കുന്നു. അങ്ങനെയാണ് കാഴ്ചയെ പെട്ടെന്നുണ്ട് ഇല്ലാതാക്കുന്നു. കണ്ണിലേക്ക് ഒരുപാട് രക്തം ഇറങ്ങുക അല്ലെങ്കിൽ രക്തം കിനിഞ്ഞിറങ്ങുക അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ഡെപ്പോസിറ്റ്സ് കണ്ണിലേക്ക് പോവുക, എക്സുഡേറ്റ്സ് എന്ന് പറയുന്നത്, അത് കണ്ണിൽ വീണിട്ട് കാഴ്ച നശിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വികസിക്കുന്നത്. അതിൽ ഒരുപാട് ആയുർവേദ ഔഷധങ്ങളും ആയുർവേദ ചികിത്സകളും ചെയ്ത് കഴിഞ്ഞാൽ ഈ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന രക്തം ഇറങ്ങുന്നതിനെ അല്ലെങ്കിൽ ഹെമറേജിനെ ഒരു വലിയ പരിധി വരെ കൺട്രോൾ ചെയ്യുവാനും നഷ്ടപ്പെട്ടു പോയ കാഴ്ച ഒരു വലിയ അളവിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ടും ചികിത്സ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രധാനമായിട്ടും ആയുർവേദത്തിലാണെങ്കിലും ചികിത്സ മുഖ്യമായിട്ടും പഞ്ചസാര കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. കണ്ണുകൾക്ക് എപ്പോഴും ഒരു പച്ചപ്പ് കാണുന്നത് കണ്ണുകൾക്ക് സുഖകരവും കാഴ്ചയ്ക്ക് വളരെ മനോഹരവുമാണെന്ന് പലരും പറയാറുണ്ട്. അതുപോലെ തന്നെ അതിമനോഹരമായൊരു പാടശേഖരത്തിന് നടുവിലാണ് സുദർശനം നേത്ര ചികിത്സാലയം സ്ഥിതി ചെയ്യുന്നത്.